ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്ന ഭാഗ്യവാന്മാരും ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്നവരും എന്ന് എല്ലാ വിശുദ്ധ കുർബാനയിലും നാം അനുസ്മരിക്കുന്നവരിൽ ഒരാളായ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി. ക്രൈസ്തവ താപസ നിഷ്ഠയുടെ നിർവചനം രൂപപ്പെടുത്തുകയും അതിന് വ്യക്തമായ ഒരു പാരമ്പര്യത്തിന് മാർഗരേഖ ഒരുക്കുകയും ചെയ്ത വിശുദ്ധനായ അന്തോണിയോസ് സെയിൻ്റ് ആൻ്റണി ആരംഭിച്ച ആ ആത്മാവിനെ സ്വാംശീകരിക്കുകയും തൻ്റെ ജീവിതം കൊണ്ട് ഒരു സന്യാസി എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കി തരികയും മലമേൽ പണിത പട്ടണം പോലെയും തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെയും ആധ്യാത്മിക രംഗത്ത് ശോഭിക്കുകയും ചെയ്യുന്ന എന്നും എൻ്റെ ആരാധ്യപുരുഷനായിരുന്ന അച്ഛനായിരുന്ന കാലം മുതൽ എനിക്ക് പരിചയമുള്ള അഭിവന്യ അന്തോണിയോസ് തിരുമേനി. ബഹുമാനപ്പെട്ട വൈദികരെ, ഇപ്പോൾ വൈദികരെ എന്ന് അല്ല, എല്ലാവരും വൈദിക ശ്രേഷ്ഠരെ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ കത്തനാർമാരെ എന്നാണ് പറയേണ്ടത്, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൻ 1929 പട്ടമേറ്റ ആളുടെ ആ കാലത്തെ പുസ്തകങ്ങളിലൊക്കെ പേരെഴുതിയിരിക്കുന്നത് ചിരോത്തോട്ടത്തിൽ പൗലോസ് കത്തനാർ വക എന്നാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, സഭാ സെക്രട്ടറി, സഹോദരി സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഇവിടെ വരുവാനും അമ്മായിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതിനിധിയായി ഏതാനും വാക്കുകൾ പറയുവാനും ഒരു സന്ദർഭം ഉണ്ടായതിൽ എനിക്ക് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ഇവിടെ അമ്മായി വന്ന് കയറിയത് ഒരു പള്ളി പണിയുന്ന വീട്ടിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ചീരത്തോട്ടം കുടുംബക്കാർ ചെല്ലുന്നിടത്തൊക്കെ പള്ളി വയ്ക്കുന്നവരാണ്. പോത്താനിക്കാട് ഉമ്മിണിയൂന്ന് പള്ളി സ്ഥാപിച്ചത് ഞങ്ങളുടെ കാരണവന്മാരാണ്. അതിൽ അവിടുത്തെ ആദ്യത്തെ ഇടവകക്കാരനായി വികാരിയായിരുന്ന യാക്കോബ് കോറപ്പിസ്കോപ്പായുടെ മകൻ്റെ മകളാണ് അമ്മായി. അവരെ ചാത്തമറ്റത്തേക്ക് പോയപ്പോൾ അവിടെ പള്ളി വെച്ചു. എൻ്റെ പിതാവ് അങ്കമാലി ഭദ്രാസനത്തിൽ ഒരു 3 പള്ളിയെങ്കിലും വയ്ക്കാൻ മുൻകൈ എടുത്തിയ ആളാണ്, സ്വന്തം ഇടവകയല്ല. തിരുവനന്തപുരം പള്ളിയും ഡൽഹി പള്ളിയും എഡ്മണ്ടണിലെ ഓർത്തഡോക്സ് പള്ളിയുമൊക്കെ നിർമ്മിച്ചത് അനേകർ ചേർന്നാണെങ്കിലും അതിന് നേതൃത്വം കൊടുത്തതും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി കാണുന്നത് വരിഞ്ഞവിളക്കാർ ജന്മികളാണ്, അവർക്ക് ചക്രമുണ്ട് എന്നുള്ളതല്ല, അവർ പള്ളി വയ്ക്കുന്നവരാണ് എന്നുള്ളതാണ്. അരനൂറ്റാണ്ട് മുമ്പ് ഈ ചാച്ചൻ ഇവിടെ ഈ പള്ളിക്ക് രൂപം കൊടുത്തത് മുതലുള്ള കഥകൾ സഭയോടുള്ള സ്നേഹത്തിൻ്റെ തെളിവായിട്ടാണ് ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ളതും കാണിക്കാറുള്ളതും. സഭയോടുള്ള സ്നേഹം ബാല്യകാലം മുതൽ വളർത്തി കൊണ്ടുവരേണ്ടതാണ്. മാതാപിതാക്കന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ലെങ്കിൽ സഭ നിലനിൽക്കുകയില്ല. എൻ്റെ അപ്പൻ പൗലോസ് കോറപ്പിസ്കോപ്പ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 1599 ഉദയംപേരൂർ സുന്നഹദോസിനെ തുടർന്ന് നമ്മുടെ സഭ പൂർണ്ണമായും കത്തോലിക്കരുടെ അധീനതയിലായി. 1653 കൂനംകുരിശ് സത്യം. 54 വർഷം നമ്മൾ ഈ വിശ്വാസം പാലിക്കുന്നവരാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാതെയാണ് ഈ നാട്ടിൽ ജീവിച്ചത്. പിന്നെ എങ്ങനെയാണ്
അന്നത്തെ ആയുർബലം അനുസരിച്ച് രണ്ട് തലമുറ കഴിഞ്ഞു അപ്പോഴേക്കും അവരെങ്ങനെ കൂനംകുരിശിൽ ചെന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തരം അമ്മമാരോട് എല്ലാ വനിതാ സമാജങ്ങളുടെ യോഗങ്ങളിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ആ കാലത്ത് സഭയിലുണ്ടായിരുന്ന സ്ത്രീകളുടെ ബലമാണത്. അവർ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്ത സമയത്ത്, ഉറക്കാൻ കിടത്തിയ സമയത്ത് പുറത്ത് തട്ടി അവരോട് പറഞ്ഞു, കുഞ്ഞെ, ഈ കേൾക്കുന്ന വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം മറ്റൊന്നാണ്. അങ്ങനെ അമ്മമാരിൽ നിന്ന് വിശ്വാസം കേട്ട് പഠിച്ച ആളുകളാണ് 54 വർഷം കഴിഞ്ഞപ്പോൾ കൂനൻകുരിശിൽ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് അമ്മമാരിൽ കൂടെയാണ് സഭയുടെ വിശ്വാസം വളരേണ്ടത്, പുഷ്പിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. സഭ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലമാണിത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും നമ്മളുടേത് അടക്കമുള്ള ഒരു പ്രത്യേക സഭാവിഭാഗത്തെക്കുറിച്ചല്ല, ക്രൈസ്തവ സഭയുടെ എല്ലാ വിഭാഗങ്ങളെയും കടന്ന് കയറി ആക്രമിക്കുന്നത്, ഒരു സന്ദർഭം കിട്ടിയാൽ ചീത്തയാക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് കരുതുന്ന ആളുകൾ, ഒരു കാര്യവുമില്ലാതെ വഴക്കിന് വരുന്ന ആളുകൾ ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ദിവസവും 10-12 പത്രം വായിക്കുന്ന ആളാണ്. ആ പത്രങ്ങളിൽ എല്ലാം സൗജന്യമായി കിട്ടുന്നതാണ്, ഹിന്ദു മാത്രമേ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുള്ളൂ. ആ പത്രത്തിൽ ഒരെണ്ണം BJP പത്രമാണ്, ജന്മഭൂമി. ഞാൻ അവർ ചോദിക്കുമ്പോൾ ആർട്ടിക്കിളൊക്കെ എഴുതി കൊടുക്കും. എനിക്ക് ആ പത്രം വായിക്കുന്നത് ഇഷ്ടമാണ്. അതിനകത്ത് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരുപാട് ശ്ലോകങ്ങളുമൊക്കെ എല്ലാ ദിവസവും കാണും. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഞാൻ വായിച്ചില്ല, വാരാന്ത്യ പതിപ്പിൽ കണ്ടപ്പോൾ ഒരു കാര്യവുമില്ലാതെ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് ഒരു വലിയ ലേഖന മെയിൻ തീമാണത്. ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ IAS ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നതിന് വല്ല തെളിവുണ്ടോ എന്ന്. അതിന് ഞാൻ അന്ന് പറഞ്ഞ മറുപടിയൊന്നും ഇപ്പോൾ പറയണമെന്നില്ല. പക്ഷേ വിൻസെൻ്റ് സ്മിത്ത് എന്നുള്ള ചരിത്രകാരൻ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമായത് ഇപ്പോൾ MGS നാരായണനെ ഉദ്ധരിച്ചാണ് ഇവർ പറയുന്നത്. അത് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളറിയാം. ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകിച്ച് ഒരു ലാഭവും അവർക്കുണ്ടായിട്ടല്ല. പക്ഷേ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു സുഖം. ഞാൻ ഇന്ന് വൈകിട്ട് തിരിച്ചു ചെന്നിട്ട് അവരെ പത്രാധിപർക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞായറാഴ്ച ഒരു അച്ചടിച്ച് വിട്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾ 2019 ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഒരു BJP ജയിപ്പിച്ചു വിടാമെന്ന് വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവർ ജയിക്കേണ്ടെന്ന് ആഗ്രഹമുള്ള ആരാണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഒരു ബാബാ തിരുമേനിൻ്റെ പ്രസംഗം ഞാൻ കാറിലിരുന്ന് കേട്ടു, കുർബാന മധ്യമുള്ള പ്രസംഗം. അതിലൊരു വിഷയം പരാമർശിച്ചു. എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണത് പത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. 5 അച്ഛന്മാർ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയെന്നുള്ളത് തന്നെ ഫാക്ച്വലി ഇൻകറക്റ്റാണ്. പത്രം വായിക്കുന്നവർക്കറിയാം, ആ ആരോപണം പോലും ഒരാളുടെ പേരിലേ നിൽക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ പേരിൽ ആരോപണം ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. ആഘോഷിക്കുകയാണ്. ട്രാൻസ്ഫർ ചെയ്ത ഒരു കന്യാസ്ത്രീയെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പേരിലെ വഴക്കിൻ്റെ ബാക്കിൽ ഇന്നത്തെ ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിലെ ഏറ്റവും വലിയ ഹെഡിങ് ബിഷപ്പ് ഉടൻ അറസ്റ്റിലാവും എന്നാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മെ പരിഹസിക്കാനിടയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരു സഭയിലും ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ എല്ലാ സഭാവിഭാഗങ്ങൾക്ക് വേണ്ടിയും ബന്ധുക്കസ്തുകാരുൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെ വല്ലപ്പോഴും ആണ്ടിൽ ഈ വിഷുവിനും സംക്രാന്തിക്കുമൊക്കെ കാണാറുള്ളൂ ഇതുപോലെ വല്ലയിടത്തും വെച്ച്. എങ്കിൽ പോലും എല്ലാ ദിവസവും ഞാൻ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് കാലത്തെയും പ്രാർത്ഥിച്ചു, വിവിധ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആലഞ്ചേരി പിതാവിൻ്റെ അവിടെ ഏതോ ഒരു ഭൂമിയുടെ തർക്കമുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ ഒന്നുമില്ല, എൻ്റെ വ്യൂസല്ല ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ ശക്തമായ അഭിപ്രായം അതിനൊക്കെ നടപടി വേണമെന്നൊക്കെ തന്നെയാണ്, അത് വേറെ കാര്യം.
സമൂഹത്തിൽ നമ്മുടെ സഭകൾക്ക് പുറത്തുള്ള ആളുകൾ നമ്മളെ അപമാനിക്കാൻ കിട്ടുന്ന എല്ലാ സന്ദർഭവും ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതിനുള്ള അവസരം ഒരുക്കാതിരിക്കാനുള്ള അടിസ്ഥാനമായ ഉത്തരവാദിത്വം ആർക്കാണ്? സഭയിലെ അമ്മമാർക്കാണ്. മക്കളെ നേരെ ചൊവ്വയെ വളർത്തണം. ആളുകൾ ചുമ്മാ പറയും, ഇപ്പോൾ കുമ്പസാരം, ഈ കുമ്പസാരത്തിൻ്റെ പേരിൽ കൊല വധിക്കപ്പെട്ടിട്ടുള്ള എത്ര വൈദികരി ലോകത്തിലുണ്ട് എന്നുള്ള ഒരു പത്രത്തിലും വരുന്നില്ല. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിച്ച ആളുകളുടെ ചരിത്രം ഡോക്യുമെൻ്റഡ് ആണ്. എത്രയോ സഭകളിലുണ്ട് കുമ്പസാരിച്ച, യഥാർത്ഥമായി കുമ്പസാരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ സുഖമറിയാം. ഞാൻ കോട്ടയത്ത് കളക്ടറായിരുന്ന കാലത്ത് പഴയ സെമിനാറിൽ ജോഷുവാച്ചൻ വരുന്ന ദിവസം അന്വേഷിച്ച് വിളിച്ച് ജോഷുവാച്ചൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കും. അതൊരു വലിയ അനുഭവമായിരുന്നു. തിരുവനന്തപുരത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധൻ, സെൻറ്റ് ജോർജ് പള്ളിയിലെ വികാരിയായിരുന്ന ഈപ്പനച്ചൻ, ഈപ്പനച്ചൻ്റെ അടുത്തൊരു കുമ്പസാരം കഴിഞ്ഞ് എഴുന്നേറ്റാൽ നമുക്ക് ദേഹം മുഴുവൻ വേർപ്പും ചെളിയുമായിരിക്കുമ്പോൾ നല്ല ഒരു ഷവർ കുളിച്ച ഒരു സുഖമാണ് കിട്ടുന്നത്. അതാണ് കുമ്പസാരത്തിൻ്റെ ബലം. ഞാൻ എൻ്റെ പിതാവിനോടൊരിക്കൽ ചോദിച്ചു, കുമ്പസാര രഹസ്യമൊന്നും നിങ്ങൾ വെളിപ്പെടുത്തില്ല എന്നെനിക്കറിയാം, പക്ഷേ ഒരാളൊരു കാര്യം കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണുമ്പോൾ അത് ഓർമ്മ വരുമെന്ന്. നമ്മുടെ ഇവൻ്റെ പണി ഇതായിരുന്നല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, അത് ഇവിടെ കൊച്ചന്മാരെ ആരെയും കാണുന്നില്ല, കൊച്ചന്മാരായിട്ടുള്ളവർക്ക് ഏതായാലും എൻ്റെ അപ്പനേക്കാൾ പ്രായം കുറഞ്ഞവരാണല്ലോ അച്ഛന്മാർ. പട്ടമേൽക്കുന്നതിനും അവഗാൻ ബാവായുടെ ശിഷ്യനായിരുന്നു അപ്പൻ. അവഗാൻ ബാവായും കോനാട്ട് മാത്തൻ കോറപ്പിസ്കോപ്പായ്ക്ക് ശേഷം മലങ്കര മെൽപ്പാനായ എം ഡി ഇട്ടീരാ മെൽപ്പാനും രണ്ടുപേരുമാണ് എൻ്റെ അപ്പനെ പഠിപ്പിച്ചത്. അവർ രണ്ടുപേരും കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തൊരു കാര്യം അപ്പം പറയുമായിരുന്നു. കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് അച്ഛൻ സ്വന്തമായൊരു പ്രാർത്ഥന പറയണം. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഇരിക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുവാനും പാപമോചനം നൽകുവാനും തയ്യാറായിരിക്കുന്ന വൈദികൻ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. അവഗാൻ ബാവായും ഇട്ടിരാം അൽപ്പാനച്ചനും എൻ്റെ അപ്പന് പറഞ്ഞു കൊടുത്തതാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തെക്കുറിച്ച് നമ്മളുടെ പ്രാർത്ഥനയിലുണ്ട്, അവൻ ക്ഷമിക്കുന്നവൻ മാത്രമല്ല പിന്നെ ഓർക്കാതിരിക്കുന്നവനുമാണ്. നമ്മുടെ കുർബാനയിലില്ലേ, പ്രാർത്ഥനയിൽ കേൾക്കുന്നില്ലേ, ദൈവം പാപം ക്ഷമിക്കുക മാത്രമല്ല പിന്നെ അത് ഓർക്കാതിരിക്കുന്നവനാണ്. ഒരച്ഛൻ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുന്നതിന് മുൻപേ ഞാൻ ഇന്ന് കേൾക്കുന്നതായ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മായ്ച്ചു കളയണം. പിന്നെ ഇന്നത്തെ കുമ്പസാരത്തിൽ ആര് കുമ്പസാരിച്ചു, എന്ത് പറഞ്ഞു എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം അച്ഛന്മാർ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കാൻ. അവഗാൻ ബാവായും ഇട്ടരാച്ചനും എൻ്റെ അപ്പന് പറഞ്ഞു കൊടുത്തതായി അപ്പൻ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, എടാ എനിക്ക് ഇത്രയും കാലമായിട്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്, ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചിട്ടിരുന്നാൽ ആരെന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോവാണ്, പിന്നെ ഓർമ്മയില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഒരു ക്ലീൻ സ്ലേറ്റായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു പരിശുദ്ധമായ സംഗതിയാണ് ഈ കുമ്പസാരം. അതുകൊണ്ട് ഇപ്പോൾ ഈ കേസിനെ കുറിച്ചൊക്കെ എൻ്റെ നിഗമനം ഞാൻ പറഞ്ഞപ്പോൾ ബിജു ഉമ്മൻ പറഞ്ഞു, ബിജു ഉമ്മൻ്റെ നിഗമനം അത് തന്നെയാണ്. അദ്ദേഹം വക്കീലാണ്, ഞാൻ വക്കീലല്ല. എങ്കിലും അതൊക്കെ പോട്ടെ, ഞാൻ ഈ ഒരു കേസിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ സന്ദർഭം ഉണ്ടായപ്പോൾ കുമ്പസാരമെന്നുള്ള കൂദാശയെ ആക്രമിക്കാൻ ഇതൊരവസരമാക്കി എടുക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളതെന്ന് ഓർത്ത് നാം ഓരോരുത്തരും ജീവിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ചാച്ചൻ്റെ സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, ദിവസവും വൈകിട്ട് പ്രാർത്ഥിക്കും, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കും, വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടപ്പാട്. 1966 25 വയസ്സ് പ്രായമുള്ള കാലത്ത് ഞാൻ തിരുവനന്തപുരത്തെ സബ് കളക്ടറായിരുന്നു. അന്ന് വക്കം പുരുഷോത്തമൻ ഒരു കേസിൽ ക്രോസ് ചെയ്ത് ഒരു വെല്ലം വെച്ച് കറങ്ങി. അവർ ചട്ടയം കൊണ്ട് കൊടുത്തുകൊണ്ടാണ് വന്നത്, വിതരയം കണ്ടൊന്ന് വന്നതാണ്. കുറച്ച് കഴിഞ്ഞ് മടുത്തപ്പോൾ അവരെ എന്നെ തിരിഞ്ഞ് തൊഴുതുകൊണ്ട് എന്നോട് പറഞ്ഞു, അപ്പോൾ ആ കാലത്ത് ഈ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ പൊക്കത്തിൽ കയറി ഇരിക്കണമെങ്കിൽ തമിഴ് ബ്രാഹ്മണനായിരിക്കുമെന്നായിരിക്കും അവരോട്. എന്നെ സ്വാമി എന്നാണ് വിളിച്ചത്, ഞാൻ ആരാന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല.
അവർ പറഞ്ഞു സ്വാമി എന്നെ വിശ്വസിക്കണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ നുണ പറയുകയില്ല ആ അമ്മച്ചിയും ഈ സ്വാമിയും ഒഴിച്ച് ആ കോടതി മുറിയിലുണ്ടായിരുന്ന സകല മനുഷ്യരും ചിരിച്ചു കാരണം ഒരാൾ പറയുന്നു ഞാൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഞാൻ നുണ പറയില്ല എന്ന് അവരുടെ കുറ്റം കൊണ്ടല്ല നിങ്ങളും ഞാനും ക്രിസ്ത്യാനികളാണ് എന്ന് പറയുകയും അത്യാവശ്യം നുണ പറയുകയും ചെയ്യുന്നതാണ് ഈ സമൂഹം കാണുന്നത് അതിൽ നിന്ന് മാറണമെങ്കിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഒരു മാതൃക ഉണ്ടാക്കാൻ സാധിക്കണം അത് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ചാച്ചന് അമ്മായിക്കും കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ ബലം വലിയ സാധ്യത എന്നുള്ളത് ആണ് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് പാവാതിരിമേനി പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ കേട്ടുകാണും അതിലേറ്റവും കാതലായ ഭാഗം ബാബ പറഞ്ഞത് പാപബോധമില്ലാത്തൊരു തലമുറയാണ് പാപവും പുണ്യവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരും എത്രമേൽ സ്വയം സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചത് ശ്രീ ഈ ചാച്ചൻ്റെ 90-ാമത്തെ വയസ്സ് ഈ ഇടവക ആഘോഷിക്കുന്നതായ ഈ സമയത്ത് ആ നല്ല മാതൃകയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ നവതി ആഘോഷം നമുക്ക് ഒരു പുതിയ പരിപാടിയാണ് നമ്മളുടെ പാരമ്പര്യമനുസരിച്ച് 12 വർഷമാണ് ഒരു കണക്ക് അതിനാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് പൂർണ്ണ ആയുസ് എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യത്തിലും യഹൂദ പാരമ്പര്യത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ബൈബിളിലെ സൂചനകൾ വെച്ച് 120 വയസ്സാണ് 70, 80 മാത്രം എന്ന് കവി എഴുതിയിട്ടുണ്ട് സങ്കീർത്തനത്തിൽ പക്ഷേ അത് നിയമമല്ല 120 വയസ്സാണ് അതെന്താ 10 വ്യാഴവട്ടങ്ങളാണ് പണ്ട് മനുഷ്യന് ഇത്ര ആയുസ്സില്ല അപ്പോൾ ഒരാഘോഷം നടന്നപ്പോൾ 5 വ്യാഴവട്ടം തികയുമ്പോഴാണ് അതാണ് ഷഷ്ടിപ്തപൂർത്തി എന്ന് പറയുന്നത് പിന്നത്തെ ആഘോഷം 7 വ്യാഴവട്ടം തികയുമ്പോഴാണ് അത് 84 വയസ്സാണ് ഇത് രണ്ടും നേരത്തെ ഉണ്ട് 84 വയസ്സിനാണ് ശതാഭിഷേകം എന്ന് പറയുന്നത് 1000 പൂർണേന്ദ്രൻ എന്നൊക്കെ പറയുന്നത് കണക്ക് കൂട്ടിയാൽ കിട്ടൂല 1000 പൂർണേന്ദ്രനെ ഫുൾ മൂണും ബ്ലൂ മൂണും റെഡ് മൂണും എല്ലാം കൂടെ എടുത്താൽ ഈ കൃത്യമായിട്ട് 84 വയസ്സിൽ 1000 പൂർണേന്ദ്രൻ നമ്മളാരും കാണൂല ശതാഭിഷേകം എന്ന് പറയാൻ കാരണം അന്ന് ചൊല്ലുന്ന സകല മന്ത്രങ്ങളിലും പറയുന്നത് നിങ്ങൾ 100 വസന്തം കാണട്ടെ 100 ശിശിരം കാണട്ടെ 100 ഗ്രീഷ്മം കാണട്ടെ 100 വയസ്സുവരെ ഇരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ സപ്തതി അശീതി നമ്മുടെ കെ എം ജോർജ് സാർ ഉണ്ടാക്കിയതാണ് നവതി ഇത്രയും ആഘോഷമാക്കി തുടങ്ങിയത് മാർത്തോമാസഭയാണ് ക്രിസ്തുവസ്തം തിരുമ്പോൾ എനിക്ക് 90 വയസ്സായപ്പം അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ സപ്തതി ആഘോഷിച്ചു തിരുവനന്തപുരത്ത് BJT ഹാളിൽ അതൊക്കെ ആഘോഷിക്കും പക്ഷേ ഒരു പുതിയ പരിപാടിയാണ് പക്ഷേ ഈ ഓരോ ആഘോഷവും നമുക്ക് ഇത്രയും കാലം മഹനീയമായൊരു മാതൃകയെ ദീപസ്തംഭം പോലെ നമുക്ക് കാണിച്ചു തന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ് ചാച്ചൻ്റെ 90 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ദീപസ്തംഭം പോലെ ദൂരെയുള്ള ആളുകൾക്ക് വഴിവിളക്കായും ഒരു നിലവിളക്ക് പോലെ അടുത്തുള്ള ആളുകൾക്ക് പ്രകാശം പരത്തുന്ന വിളക്കായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനുഗ്രഹകരമായ ഒരു സംഗതിയായി ഏത് പിതാവിനും ആഘോഷിക്കാവുന്നത് മക്കൾ സത്യത്തിൻ്റെ വഴിയിൽ ചരിക്കുന്നു എന്നുള്ളതാണ് അത് ആ കാര്യത്തിലും ചാച്ചൻ ഭാഗ്യവാനാണ് അച്ഛൻ വളരെ ഭംഗിയായിട്ട് തൻ്റെ സഭാജീവിതം കൊണ്ടുപോകുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ കുടുംബത്തെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള കാലത്തും സ്വന്തം കുടുംബത്തിന് മാത്രമല്ല ഈ നാടിനും കർത്താവിൻ്റെ വിശുദ്ധ സഭയ്ക്കും പ്രയോജനകരമായ രീതിയിൽ ജീവിക്കുവാൻ ചാച്ചനെയും അമ്മായിയെയും ദൈവം തമ്പുരാൻ